C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കൊച്ചു കള്ളി പാചകത്തിൽ മാത്രമല്ല എല്ലാത്തിലും മിടുക്കിയ. എന്താ? ഏ, ഒന്നുമില്ല. എന്താ ഉണ്ടാക്കുന്നെ? തോരൻ. ആ, എന്ത് തോരന്? കോവയ്ക്കാണോ അതോ പാവയ്ക്കാണോ അതോ കാച്ചിലോ കിഴങ്ങോ? ക്യാബേജ് തോരന്. ക്യാബേജ് തോരനൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുമല്ലേ. അത് പ്രേമേട്ടൻ കഴിച്ചിട്ടുണ്ടല്ലോ. കഴിച്ചിട്ടുണ്ട്. എന്നാലും ഇനി തോരനൊക്കെ കഴിക്കുമ്പോ ടേസ്റ്റ് കൂടുമോന്നൊരു സംശയം. ഇനിയിപ്പോ അളിയൻ മാത്രമല്ല, ഞാനും ദീപയുടെ ഒരു ആരാധകനായിരിക്കും. എന്താ ഇങ്ങനൊക്കെ സംസാരിക്കുന്നത്? ഓ, ഇത്തരം സംസാരമൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരാള്. ഞാനൊന്ന് തൊട്ടോട്ടെ. ഹേമച്ച് ഇവിടെ ഇല്ലേ? ആ, ഉണ്ട്. അതുകൊണ്ടാണോ പേടി? എന്നാ പിന്നെ അവള് പുറത്തു പോകുമ്പോ ഞാൻ അടുത്തോട്ട് വരട്ടെ. പ്രേമിട്ട് പോയേ. അങ്ങനെ ചൂടാവല്ലേ. അതുപോലെ എനിക്ക് മാത്രം ആയത്തം കൽപ്പിക്കുകയും ചെയ്യരുത്. നിങ്ങളെന്താ ഇവിടെ? ഭയങ്കര ദാഹം. ഞാൻ ഇത്തിരി വെള്ളം എടുക്കാനായിട്ട് വന്നതാ. ആ, ഇവിടെ ഉണ്ടല്ലേ. അത് എന്നോട് പറഞ്ഞാ മതിയായിരുന്നല്ലോ. നിർത്ത്, അതിനെന്തിനാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നെ? അല്ല, ഞാൻ നിനക്ക് വെള്ളം എടുത്തോണ്ട് തരുന്നതല്ലാതെ നീ എപ്പോഴേലും എനിക്ക് വെള്ളം എടുത്തോണ്ട് തന്നിട്ടുണ്ടോ? നിന്റെ അമ്മ നിന്റെ അച്ഛനും എടുത്തിട്ടില്ല, നീ എനിക്കും തന്നിട്ടില്ല. അതുകൊണ്ടാ ചിരിച്ചു പോയത്. അച്ഛൻ എവിടെയാടി? അച്ഛൻ പുറത്തിരുന്ന് മീൻ വെട്ടോ. ഓരോരുത്തരുടെ ഗതികേടുകളെ. നിങ്ങൾക്ക് അത്രക്ക് ഫീൽ ആയെങ്കിലേ നിങ്ങൾ പോയി സഹായിച്ചു കൊടുക്ക. ചെല്ല്, ചെന്ന് മീൻ വെട്ടി കൊടുക്ക. അയ്യോ, എനിക്കതൊന്നും അറിയത്തില്ല. എന്നാലും ഈ അമ്മാവിന് വെട്ടിയ മീൻ വാങ്ങിച്ചൂടെ? ചെറിയ മീനായിരിക്കും, അപ്പൊ പിന്നെ വെട്ടി തരത്തില്ലല്ലോ. നിങ്ങൾക്ക് ഇന്നലെ മുതൽ നല്ല മാറ്റമുണ്ട് കേട്ടോ. നീ പറഞ്ഞ ശരിയാ, നല്ല മാറ്റമുണ്ട്. ഇന്നലെ കഴിഞ്ഞ് ഇന്നായപ്പോ എനിക്ക് എന്റെ വയസ്സിൽ ഒരു ദിവസം കൂടി കൂടി. അതിൽ കവിഞ്ഞുള്ള മാറ്റമൊന്നുമില്ല. നിർത്ത്, മേലിൽ നിങ്ങൾ അടുക്കളയിൽ കയറി പോവരുത്. പ്രത്യേകിച്ച് ഇവള് അടുക്കളയിൽ ഉള്ളപ്പോ. അയ്യോ, എന്റെ ഹേമേ, ഞാൻ ദീപ അടുക്കളയിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇങ്ങോട്ട് വന്നത്. എന്റെ പട്ടാളക്കാരൻ അമ്മാവൻ ഇവിടെ ഉണ്ടെങ്കി അങ്ങേരി ജോലി ചെയ്യുമ്പോ എന്തേലൊക്കെ കൊച്ചു വർത്താനം പറഞ്ഞ് വല്ലതും കുറിക്കാന്ന് കരുതി വന്നതാ. പിന്നെ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞതോ? ദാഹമുണ്ട്. അങ്ങനെ വെള്ളം കുടിക്കാനും വന്നപ്പോ ദീപെ കണ്ടത് എന്റെ കുറ്റാണോ? ചെല്ല് ചെല്ല്, ബാക്കി ഞാൻ റൂമിൽ വന്നിട്ട് പറയാം. എന്നാ പിന്നെ ചെവിയില് പഞ്ഞീം തിരികെ ഇരിക്കാം, വന്നാ മതി. നീ അയാളോട് എന്താ സംസാരിച്ചത്? ഞാനൊന്നും സംസാരിച്ചില്ല. അയാള് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ? പറഞ്ഞു അല്ലേ. അയ്യോ, ഇല്ല. പിന്നെ നിനക്ക് പറയാനത് എത്ര താമസം? ഒന്നും പറഞ്ഞില്ല ഏച്ചി. ഒന്നും പറയണ്ട. ആണുങ്ങളെ കാണുമ്പോ നിന്റെ നോട്ടവും ഭാവവും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ജേട്ടനെ വളച്ചെടുത്തത് പോലെ കല്യാണത്തിന് ശേഷവും നിനക്കങ്ങനെ വൃത്തികെട്ടൊരു സ്വഭാവം ഉണ്ടെങ്കി അത് പുറത്തെടുക്കണ്ട കേട്ടോ. ഞാൻ ഒന്നിനും പോകുന്നില്ലല്ലോ ചേച്ചി. നീ അവരുടെ മോളല്ലേ, എന്തിനു പോന്ന ഭാഗ്യലക്ഷ്മിയുടെ മോള്? അതിന്റെ തന്റേടെ ഒക്കെ നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടപ്പുണ്ടാകൂടി. അതൊന്നും പുറത്തേക്ക് എടുക്കണ്ട, പ്രത്യേകിച്ച് ഇവിടെ. വേറെന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്ന് ഇതിനകത്ത് ഇളക്കാൻ നോക്കാതെ നന്നായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. അമ്മ പോയ ശേഷം നീ ഉണ്ടാക്കുന്ന കറികൾക്കൊന്നും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. എന്നാ പിന്നെ ഹേമിച്ചിട്ട് ടേസ്റ്റ് എന്താന്ന് പറഞ്ഞൂടെ. അയ്യോ, പറയ മാത്രമല്ല, ഞാൻ കൂടെ നിന്ന് നിന്നെ സഹായിക്കാം. അല്ലെങ്കിൽ നിന്നെ വിശ്രമിക്കാൻ വിട്ടിട്ട് ഞാനീ അടുക്കളയിൽ കിടന്ന് പരിപാലിക്കാം. എന്തേ, മര്യാദയ്ക്ക് ജീവിച്ചു പോയാ നിനക്ക് കൊള്ളാം. പറഞ്ഞില്ലെന്ന് വേണ്ട.
എന്തായാലും മോൾക്ക് സംഭവിച്ച ചതിയെപ്പറ്റി അവിടെയുള്ളവരറിയും. അത് കുറച്ച് നേരത്തെ അറിഞ്ഞു, അത്രയേ ഉള്ളൂ. എന്ത് സംഭവിച്ചാലും മോള് പ്രതികരിക്കാനൊന്നും പോകണ്ട. എല്ലാം ജയലാലിനറിയാലോ. പിന്നെ സത്യങ്ങൾ അറിഞ്ഞതൊരു കുറുക്കനായിപ്പോയി. അവനവന്റെ സ്വഭാവം കാണിക്കും. മോള് പരമാവധി പിടിച്ചു നിൽക്കണം. പിന്നെ അമ്മ പറഞ്ഞല്ലോ, നിൽക്കക്കള്ളി ഇല്ലാതെ വന്ന ഇങ്ങോട്ട് പോരണം. ശരി മോളെ, ഞാൻ വിളിച്ചോളാം. മൊത്തം ചള കൊളായല്ലേ. എടി, ഇതുകൊണ്ടാണ് അമിതമായ സ്ത്രീധനമൊക്കെ കൊടുത്ത് മോളെ കെട്ടിച്ചപ്പോ പറയാനുള്ളത് കൂടി പറയണമെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് തന്നെ മോളിവിടെ എത്തും അല്ലേ. അങ്ങനെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ എന്റെ മോളെ നോക്കും. വീടിന്റെ ബാധ്യത കൂടിക്കൂടി വരിക. അതിന്റെ ഇടയ്ക്കാണ് പേരുദോഷം കേൾപ്പിച്ച മോളെ പിടിപ്പത് സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിട്ടത്. എന്റെ കഷ്ടകാലത്തിന് 10 ലക്ഷം രൂപ ഞാനും കൊടുത്തു. ഇനിയിപ്പോ അവനവളെ ഉപേക്ഷിക്കുകയാണെങ്കിലേ ആ 10 ലക്ഷം രൂപ എനിക്ക് തരാൻ പറയണം. എനിക്ക് കാശിന് അത്യാവശ്യമുണ്ട്. ഓ, അതുകൊണ്ട് ബന്ധം പിരിയണമെന്നായിരിക്കും നിങ്ങളുടെ ആവശ്യം. നിന്നെ സപ്പോർട്ട് ചെയ്ത നിന്റെ മോൾക്ക് ഭാവി ഉണ്ടാവില്ലെന്ന് ഞാൻ പണ്ടേ വിധി എഴുതിയതാ. പിന്നെ എന്റെ മൂത്ത മോളൊരു പാവായതുകൊണ്ട് അവളുടെ ജീവിതം നന്നായി പോണെന്ന് ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവളുടെ അമ്മയുടെ അഹങ്കാരത്തിന് ഇതൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. എന്റെ തലയ്ക്കകം ഭ്രാന്ത് പിടിച്ചിരിക്ക. അതിന്റെ കൂടെ എന്നെ വെറുതെ ചൊടിപ്പിക്കാൻ വേണ്ടി വരരുത്. ഒരുത്തൻ വലിയ ആദർശമൊക്കെ പറഞ്ഞാലും നിന്റെ മോളെ കെട്ടിക്കൊണ്ടുപോയത്. അവനെ അവൻ ദീപയോടെ കൊണ്ട് വിടട്ടെ. അവന്റെ കഹനക്കുറ്റി ഞാൻ അടിച്ചു വിളിക്കും. എന്റെ മരുമോനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ നിങ്ങളെ പോലെയല്ല, സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് അവന്റെ. ആ മനസ്സുള്ളവൻ പിന്നെ എന്തിനാണ് നിന്റെ മോളെ ഉപേക്ഷിക്കുന്നത്? നിന്നെ പോലുള്ള ദുരിതത്തെ ഞാൻ ഇത്രയും കാലം സഹിക്കണം. പിന്നൊരു 4 ചുവരിനകത്ത് ഒതുങ്ങിക്കൂടുന്ന നിന്റെ മോളെ എന്തുകൊണ്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.